നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു വിപുലമായ പശ്ചാത്തലത്തിൽ രോഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ, ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് രോഗത്തിൽ നമ്മളെത്തിയത്. രോഗം തനിക്കകത്തുള്ള മോഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു വന്നു. നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും നമ്മൾ പറഞ്ഞു വന്നതിൽ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും മോഹമായത്. അതെ അതെ. അവ രൂപാന്തരപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെയും ഒരു വൈദ്യശാസ്ത്ര സംസ്കാരത്തിൻ്റെയും ഒരു ഭരണ സംസ്കാരത്തിൻ്റെയും മോഹമാണ് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഈ പരുവത്തിൽ എത്തിച്ചിരിക്കുന്നത്. അത് മറന്നുപോകരുത്, വിട്ടുപോകരുത്. ഇല്ല സ്വാമി, ആ മോഹത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മോഹിച്ചു നിൽക്കുന്നതെന്ന് രോഗികളും ബന്ധുക്കളും. രോഗം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന ഒരാവശ്യം. ഞാനതിനൊരു തമാശ പറയാം. പറയൂ സ്വാമിജി. തികച്ചും തമാശയായിട്ട് എടുക്കാം. ശരി സ്വാമിജി. ഇപ്പം ഞാനോ നിങ്ങളോ ഒരു ഗവൺമെൻറ് തൊഴിലിൽ കയറിയാൽ, ജോലി ഉറപ്പായാൽ ആദ്യം ആഗ്രഹിക്കുന്നത് ഒരു രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ലീവ് എടുക്കാൻ ഇല്ലാത്ത രോഗത്തിന് വയറിളക്കം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ഒരു ദിവസത്തേക്കേ ലീവ് കിട്ടുള്ളൂ. ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടൊരു സർട്ടിഫിക്കറ്റ് തരവാക്കിയാൽ ഇനി വല്ലപ്പോഴുമൊക്കെ ചെന്നാൽ മതി. യൂറോളജിസ്റ്റിനെ കണ്ട് തരമാക്കിയാൽ, കിഡ്നി പോക്കാന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ ചെന്നാൽ മതി. 30 ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ ഒന്നിച്ചൊപ്പിടാം, അവസാനം പോയി. തമാശയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് മനസ്സിലായി സ്വാമി. പക്ഷേ ആ തമാശക്കകത്തുള്ള ഗൗരവം എന്നെ വല്ലാതെ ഭയപ്പെടുന്നു സ്വാമിജി. കാരണം നമ്മുടെ പല സുഹൃത്തുക്കളും ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട് സ്വാമിജി. അത് തീരുക മാത്രമല്ല, ഇവൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അവൻ്റെ ഓഫീസറും കൂട്ടെയുള്ള ജീവനക്കാരും നിൽക്കുമ്പോഴൊക്കെ ഇവൻ രോഗിയായിട്ട് ചമയണം. രോഗമില്ലാതെ ഞാനൊരു അവധി എടുത്ത് വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ രോഗം അന്വേഷിക്കാൻ വരുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ വരുന്നു എന്ന് കാണുമ്പോൾ പഠിക്കലെത്തുമ്പോൾ തൂമ്പയും സാധനവും ഇട്ടിട്ട് ഞാൻ ഓടി വന്ന് പുതച്ചു മൂടി കിടക്കണം. ഇല്ലെങ്കിൽ അവരെന്നെ കള്ളൻ്റെ പട്ടികയെ പെടുത്തും. എൻ്റെ കുട്ടികൾ ഇത് കണ്ടാണ് വളരുന്നത്. ആവശ്യത്തിന് കള്ളം പറയാമെന്നും ആവശ്യത്തിന് മറ്റുള്ളവരെ പറ്റിക്കാമെന്നും ആവശ്യം എനിക്ക് സ്വാർത്ഥമായി വരുമ്പോഴെല്ലാം മറ്റുള്ളവൻ ഉപദ്രവകരമായി ചെയ്യാമെന്നും കണ്ടാണ് എൻ്റെ കുട്ടികൾ വളരുന്നത്. ഒപ്പം അതിൻ്റെ നല്ല സാധ്യത രോഗത്തെക്കുറിച്ച് പറയലാണെന്നും ആണെന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ നാളെ അച്ഛനോടും അമ്മയോടും ഇത് കാണിക്കുമ്പോൾ അരുത് എന്ന് പറയാൻ അവകാശം നമുക്കില്ലാതാകുന്നു. മോഹത്തിൻ്റെ വളർച്ച ആലോചിക്കുക. വളരെ വളരെ വലുതാണ് സ്വാമിജി. അല്പം കൂടി ആ നടന്നു പോകുമ്പോൾ ഞാൻ അഭിനയിക്കുമ്പോൾ ദുഃഖം വരുമ്പോൾ കണ്ണുനീർ വരണം. അതെ. അത് ഹൃദയത്തിൽ തട്ടുന്ന ദുഃഖമാകുമ്പോഴേ വരുവുള്ളോ? ദുഃഖം അഭിനയിച്ചാൽ ഉടനെ കണ്ണുനീർ വരുമോ? വരും സ്വാമിജി. അഭിനയിക്കുമ്പോൾ വരുന്ന കണ്ണുനീരിൽ കണ്ണുനീര് വരാതിരിക്കുമ്പോൾ ഗ്ലിസറിൻ ഒഴിച്ചാണ് സിനിമയിലൊക്കെ അഭിനയിച്ച് സ്റ്റെപ്പ് എടുക്കുന്നത്. ചില രംഗങ്ങൾ ചില നടീനടന്മാർ അഭിനയിക്കുമ്പോൾ ഗ്ലിസറിൻ വേണ്ടി വരില്ല, താരധാരയുള്ളൂ. ആ കണ്ണുനീർ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അവരിൽ ഹോർമോൺ മാറ്റം ഉണ്ടായി കഴിഞ്ഞു, എൻസൈം മാറ്റം ഉണ്ടായി കഴിഞ്ഞു. ഭയപ്പെടുത്തുന്ന ഒരു നോളജാണ് ശ്രമിച്ചത്. സത്യമല്ലേ? സത്യമാണ്. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇന്ന് തലവേദന അഭിനയിച്ച് മേശപ്പുറത്തേക്ക് കിടക്കുകയും കണ്ണുനീരൊഴുകുകയും വേദനിക്കുകയും ചെയ്യുന്ന അഭിനയരംഗത്തേക്ക് വരുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നെ പിടിച്ചെടുത്ത് ഒരു വണ്ടിയിൽ കൊണ്ടിരുത്തി വണ്ടിയുടെ കൂലിയും കയ്യിൽ നിന്ന് കൊടുത്ത് എന്നോട് സ്നേഹം കാണിച്ച് എന്നെ വീട്ടിലേക്ക് അയച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് സുഖിമാനായിരിക്കുമ്പോൾ എൻ്റെ പണിയും കൂടെ അടുത്തിരിക്കുന്ന കസേരയിലിരിക്കുന്നവൻ ചെയ്യുമ്പോൾ അവൻ സത്യത്തോട് കാണിച്ചതും അവൻ സ്നേഹത്തോട് കാണിച്ചതുമായ ആരാധനയും ഞാൻ കാണിച്ചൊരു വഞ്ചനയും ആ സമയത്തെന്നിലുണ്ടായ ഹോർമോൺ മാറ്റവും എന്നെങ്കിലും ഞാനുണ്ടാക്കിയ പണം മുഴുവൻ ആശുപത്രിക്ക് കൊടുത്ത് ഇറങ്ങിപ്പോകാതെ പറ്റുമോ? ആരോഗ്യമുള്ളവൻ്റെ വ്യക്തിത്വം
രോഗിയായ ആരോഗ്യമുള്ളവൻ അവനെ കാണുന്ന വ്യക്തിത്വം, ആരോഗ്യം ഇവനോളം പോലും ഇല്ലാത്തവനെ പണി മുഴുവൻ ഏൽപ്പിച്ച് അവൻ ചെയ്യുമ്പോഴുള്ള കുൽസിത വൃത്തിയുടെ വ്യക്തിത്വം, അത് മുതലാക്കി പണിയെടുക്കാതെ പണം സമ്പാദിക്കുകയും ആ സമയത്ത് ബ്ലേഡോ മറ്റ് കാര്യമോ വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി സൂത്രത്തിലെടുത്ത ഈ അവധി മറ്റൊരു കാര്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ വ്യക്തിത്വം, ഈ സമയത്ത് ഭാര്യയെയും കുട്ടികളെയും അറിയിക്കാതെ ഈ അഭിനയിച്ച് ലീവെടുത്ത് മറ്റൊരാളോടൊപ്പം ഗുരുവായൂരോ മറ്റൊരിടത്തോ കറങ്ങുമ്പോൾ രൂപാന്തരപ്പെടുന്ന കാമുക വ്യക്തിത്വങ്ങൾ, ഈ സങ്കലിത വ്യക്തിത്വങ്ങളുടെ സമാഹാരമായ ഒരു രംഗവേദിയിലേക്കാണ് വിദ്യാഭ്യാസവും വളർച്ചയും സൂത്രപ്പണികളും ഭരണവും ഭരണ സംവിധാനങ്ങളും സ്വജനപക്ഷപാതങ്ങളും എല്ലാം ഒരു ജനതയെ രാഷ്ട്രീയ സാമൂഹ്യ മത ഭേദമന്യേ ഇന്ന് ഇന്ത്യയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവിടേക്ക് മാധ്യമങ്ങളുടെ ക്യാമറകൾ എത്താറില്ല. ഇവിടേക്ക് മാധ്യമ വിചാരം ചെയ്യുന്നവരുടെ ശ്രദ്ധ എത്താറില്ല. വാർത്തകളെ വരെ വിശകലനം ചെയ്യുകയും വാർത്തകളെ വരെ അവലോകനം ചെയ്യുകയും വാർത്തകളെ വരെ വികാരതലളിതമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ ജനജീവിതത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടി ഈ വൈകാരിക തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാറില്ല മോഹത്തിൻ്റെ. അതെ, കാരണം അവർ മോഹത്തിൻ്റെ മറ്റൊരു പിടിയിലാണ്. അതെ സ്വാമിജി, അവിടെയാണ് രോഗം രോഗി മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക തലം രൂപപ്പെടുന്നത്. മനസ്സിലായി സ്വാമിജി. ഒരു കാര്യം കൂടെ തമാശയിലുണ്ട്. പറയൂ സ്വാമിജി. അത് കുറച്ചുകൂടെ കൂടിയ തമാശയാണ്. പറയൂ സ്വാമിജി. അത് കേൾക്കുമ്പോൾ കുറേ കൂടെ ശ്രദ്ധിക്കണം. ഇത്രയും ആതുരത്വം അഭിനയിച്ച് സമർത്ഥമായി വിജയിച്ച് 60-70 പേരുള്ള ഒരു ഓഫീസിൽ നിന്ന് ഞാൻ വളരെ സമർത്ഥമായി അവരിലെ കയ്യിലെ പൈസ കൊണ്ട് സോഡയും വാങ്ങിച്ച് കുടിച്ച് ആ സോഡയും മുഖത്ത് തളിച്ച് അവിടെ നിന്ന് അവരുടെ ചിലവിലൊരു വണ്ടിയിൽ കയറി, AC വണ്ടിയിൽ കയറി, ആ കാശും കൂടെ അവരെ കൊണ്ട് കുടിപ്പിച്ച് സമർത്ഥനായി വീട്ടിലെത്തി. ആതുര സങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ മനസ്സിൽ ആ സങ്കല്പം രൂപാന്തരപ്പെട്ട് ആതുരനാണെന്ന ഭാവത്തിൽ കഴിക്കാൻ കൊണ്ടുവന്ന ഓഫീസിൽ വെച്ചുള്ള സാധനങ്ങൾ കഴിക്കാൻ മേലെന്ന് കാണിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുത്തത് മാത്രം കഴിച്ച് വീട്ടിൽ വന്ന അല്ലാത്തതെല്ലാം കഴിച്ച് തിരഞ്ഞെടുത്തതിലെല്ലാം ആതുരത്വം സങ്കലിതമായി നിൽക്കുമ്പോൾ രൂപാന്തരപ്പെട്ട രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, ബീജം, പുരുഷ ബീജം, സ്ത്രീയാണ് ഈ പണി കാണിച്ചതെങ്കിൽ അവളുടെ അണ്ടം, ഈ സങ്കലിത സംസ്കാരം രൂപാന്തരപ്പെട്ട് DNA വാസനാജാലങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ അയാൾ ഇണചേർന്ന് അതിൽ നിന്നൊരു കുഞ്ഞ് ഹൃദ്രോഗം അഭിനയിച്ച് എന്ന ഈ ഉന്നത വ്യക്തിത്വത്തിൽ നിന്ന് ഹൃദയത്തിന് തൊളയുള്ള ഹൃദയപേശികൾക്ക് തടിപ്പുള്ള വാൽവിന് കേടുള്ള ബ്ലോക്കുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈശ്വരനെയും ചരിത്രത്തെയും ആഹാരത്തെയും മറ്റുള്ളവയും ഭത്സിക്കുന്നതിന് മുമ്പ് ജനിതക വാസനയ്ക്കകത്ത് ഇത് കടത്തിവിട്ട അഭിശപ്തമായ ഈ തൊഴിലിനെയല്ലേ ആദ്യം ഭത്സിക്കേണ്ടത്? പിതാവിൽ നിന്ന് വരുന്ന പിതൃജവും മാതാവിൽ നിന്ന് വരുന്ന മാതൃജവുമായ ബീജഭാഗ അവയവ ഘടനയിലെ വൈകല്യങ്ങൾ അത്രയും ജീവിതം കൊണ്ടുണ്ടാക്കിയവയാണ്. ഈ തമാശ മുമ്പത്തതിനേക്കാൾ കുറച്ചുകൂടെ ക്രൂരമാണ് സ്വാമിജി. ക്രൂരമായ തമാശയാണ്. 50 കഴിഞ്ഞ് ഒരു നോബൽ സമ്മാനത്തിന് ഇതുപോലുള്ളൊരു വിഷയം അവതരിപ്പിച്ച് ഒരാൾ നേടിക്കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യനെ അങ്ങനെ മാറ്റിമറിച്ച മാധ്യമങ്ങളും മാറ്റിമറിച്ച വിദ്യാഭ്യാസവും
ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർമാരും ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചവൻ തന്നെയും അത് മേടിച്ചുകൊണ്ടിരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അവനെ സഹായിച്ചവരും അവൻ്റെ പരമ്പരയിൽ ജനിച്ചിരിക്കുന്ന ആതുരത്വം നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? വല്ലാത്തൊരു ചോദ്യമാണ് സ്വാമിജി. അതിനെ തടയും വിധത്തിൽ എന്തറിവാണ് വിദ്യാഭ്യാസം നൽകിയിട്ടുള്ളതെന്ന് നാളെ ചോദിച്ചാൽ, ഏത് മതമാണ്, ഏത് സംഘടനയാണ്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സമഗ്രമായി കൊണ്ടുപോകുന്നതിന് സംഭാവന ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കാണ് നിലയ്ക്ക് നിന്ന് ഉത്തരം പറയാൻ പറ്റുക? പറ്റില്ല സ്വാമിജി. ഇതാണ് ഒരു സ്ഥിതി. അതെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം രോഗിയുടെ മോഹത്തിന് പ്രാധാന്യം കൊടുത്തത്. ഇപ്പോൾ മനസ്സിലായി സ്വാമിജി. മോഹവലയത്തിലാണ് ആരോഗ്യമുള്ള കാലത്തോളം മനുഷ്യൻ. അവൻ്റെ മോഹത്തെ പോഷിപ്പിക്കാവുന്ന വിധത്തിലാണ് ആതുരാലയങ്ങൾ വന്നത്. അതുകൊണ്ടാണ് പ്രാചീന ഭാരതം ആതുരാലയ നിർമ്മാണത്തിന് പ്രാധാന്യമധികം കൊടുക്കാത്തത്. കിടത്തി ചികിത്സിക്കുന്നവ, വീട്ടിൽ തന്നെ കിടക്കണം പറ്റുന്നിടത്തോളം. അപ്പോൾ പിള്ളേരെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് തോന്നുന്നത് കാരണം പെട്ടെന്ന് എഴുന്നേൽക്കും. അതെ, സുഖഭോഗങ്ങൾ അനുഭവിക്കാവുന്നിടത്ത് കൊണ്ട് കിടത്തിയാൽ ഒരിക്കലും ഏൽക്കുകയില്ല. കാണുന്നവർ മുഴുവൻ വേദനിക്കണം. വീട്ടിലാകുമ്പോൾ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഇവൻ എഴുന്നേൽക്കും. ഇല്ലെങ്കിൽ സ്നേഹം കൂടിയവർ വരുമ്പോഴെങ്കിലും ഇവൻ ഏറ്റ് വെള്ളം ചൂടാക്കും. അതെ അതെ. അഭിനയിക്കാൻ അധികം പറ്റുകയില്ല. ആ സത്യം നമുക്ക് ഇഷ്ടമല്ലാതെ പോയതിൻ്റെ ഭാഗമാണ് ആശുപത്രികൾ. അതിനവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരമൊരു മനസ്സിനെ എങ്ങനെ കച്ചവടമാക്കാമെന്ന് മതങ്ങൾ കണ്ടു, ഭരണാധികാരികൾ കണ്ടു, കച്ചവടക്കാർ കണ്ടു. അതുകൊണ്ട് അവർ ഈ രംഗം കൈയടക്കാൻ ഒരുങ്ങി. അതിന്മേലുള്ള അവരുടെ മോഹം ധനമായിരുന്നു, പ്രശസ്തിയായിരുന്നു. അത് രണ്ടാമതാവുന്നത്. അവരുടെ മോഹത്തിനകത്ത് മോഹത്തെ വിറ്റഴിക്കാൻ വൈദ്യശാസ്ത്രം വന്നു. ആദ്യമൊക്കെ എല്ലാം കൂടെ നോക്കാൻ ഒരു വൈദ്യനെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡോക്ടർ MBBS കാരൻ. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. ഇവരുടെ മോഹത്തിനത് അകത്ത് വർധനവ് വന്നപ്പോൾ കമ്പാർട്ട്മെന്റലൈസേഷനും സ്പെഷ്യലൈസേഷനും വന്നു. അത് മോഹിപ്പിക്കാൻ മരണത്തെ മോഹത്തിൻ്റെ ഏറ്റവും വലിയ രംഗവേദിയായപ്പോൾ ഓങ്കോളജിസ്റ്റുകൾ വന്നു. ഈ ക്രമിക വികാസത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിച്ചിരിക്കുന്ന ഇവർ മാപ്പു പറയേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. സത്യസന്ധതയുണ്ടെങ്കിൽ, ആ ഡോക്ടർ സത്യസന്ധനാണ്, മനുഷ്യത്വമുള്ളവനാണ്, ആനുകൂല്യം തരുന്നവനാണ് എന്ന് പറയുന്ന ആളുകളെല്ലാം ഈ സത്യമറിഞ്ഞ ദിവസം, ഇനി ഞാൻ നിങ്ങളെ ചികിത്സിക്കുന്നില്ല, കാരണം ഞാൻ ചികിത്സിക്കുന്ന ഈ ശാഖയിൽ ശരിയല്ല എന്നതിനാണിപ്പോൾ കണ്ടുപിടുത്തത്തിന് അവാർഡ് കിട്ടിയത്, ഞാനത് പഠിച്ചിട്ട് അതിന് വല്ല മരുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അതുവരെ നിങ്ങൾ തൽക്കാലം വേദന കൂടുതലുണ്ടെങ്കിൽ മാത്രം പാലിയേറ്റീവ് അനുഭവിച്ച് വീട്ടിലിരിക്കുക. കാശിനി കളയണ്ട. മിനിമം അടുത്ത തലമുറ രോഗാതുരമാകാതിരിക്കണമെങ്കിൽ ഒരു വൈദ്യൻ അങ്ങനെ ചെയ്യണം അല്ലേ സ്വാമിജി? തീർച്ചയായും വേണ്ടതല്ലേ? തീർച്ചയായും വേണം. ഇത്രയും മിനിമം ഡീസൻസിയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. ഇതുപോലും ഇല്ലാത്തവരാണ് ഉന്നതരെന്ന് വന്നാൽ ജനത്തിൻ്റെ ഗതി എന്താ? മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും തത്വചിന്തയും പ്രത്യയശാസ്ത്രവും ജീവിതശുദ്ധി, സത്യം, ദാരിദ്ര്യമല്ലെങ്കിൽ അപരിഗ്രഹം, ഇവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. രാജഭരണത്തിനെതിരെ നമ്മൾ ഒച്ച വെച്ചത് മുഴുവൻ രാജാക്കന്മാരുടെ ആഡംബരങ്ങൾക്കെതിരെയാണ്.
ലോകങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളുടെ ചരിത്രം എടുത്താൽ അവയെല്ലാം ആഡംബരപൂർവമായ ഒരു പൗരോഹിത്യ ജീവിതത്തിനെതിരെ നടത്തിയ മുന്നേറ്റങ്ങളുടെ ചരിത്രമാണ്. ബുദ്ധന്റെയും ശങ്കരന്റെയും ഒക്കെ ചരിത്രം എടുത്താൽ നേരത്തെ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും തെറ്റായ പ്രവണതകൾക്കും എതിരെയുള്ള അതിശക്തമായ ഏറ്റുമുട്ടലാണ് അവരുടെ തത്വചിന്തകളിലെ വിഷയം. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ പശ്ചാത്തലത്തിൽ കയ്യപ്പാസിനും കൂട്ടർക്കുമെതിരെ ദാരിദ്ര്യം സ്വയം വരിച്ച് കഴുതപ്പുറത്ത് കയറി ആ നല്ല ഇടയൻ നടത്തിയ സമരത്തിൻ്റെ ചരിത്രമാണ് ക്രിസ്തീയ ചരിത്രം. ഇന്നും ഈ മഹാന്മാരുടെ ചരിത്രമെല്ലാം ജനങ്ങളിൽ വയ്ക്കുന്നത് അവരുടെ ദാരിദ്ര്യം കാണിച്ചാണ്. പക്ഷെ അത് വിറ്റ് കാശാക്കാൻ വരുന്നവർ ആരും ദാരിദ്ര്യത്തിലല്ല ജീവിക്കുന്നത്. അതെ സ്വാമിജി, വിനയത്തിലുമല്ല, സൗശീല്യത്തിലുമല്ല. സമ്മതമാകുമോ? സമ്മതമാണ് സ്വാമിജി, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ വർത്തമാനകാലത്ത്. വിശ്വരാഷ്ട്രീയ നഭോമണ്ഡലം എന്നും മുഖരിതമായിരുന്നത് ചൂഷകനെതിരെയുള്ള ശബ്ദായമാനമായ ഒരു അന്തരീക്ഷത്തിലാണ്. ഒരുപക്ഷേ രാജഭരണത്തിനെതിരെ വിശ്വവ്യാപകമായി അടരാടിയിട്ടുള്ള മഹാന്മാർ മുഴുവൻ ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിനും അമേരിക്കൻ വിപ്ലവവും റൂസോയുടെ സോഷ്യൽ കോണ്ടാക്റ്റും ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ്റെ ആവിർഭാവഘട്ടത്തിൽ പല രാജാക്കന്മാർക്കും എതിരായി ജനങ്ങൾ ബ്രിട്ടനോട് ചേർന്ന് നിന്നതും ബ്രിട്ടീഷ് ആനുകൂല്യത്തിൽ നിന്നുകൊണ്ട് ബ്രിട്ടനെതിരെയുള്ളൊരു സ്വാതന്ത്ര്യ സമരത്തിന് അരുനിന്നു എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ ഓടിക്കുവാൻ വേണ്ടിയല്ല, ഇന്ത്യൻ രാജഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടൊരു ജനാധിപത്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തതെന്നുള്ളതാണ് വസ്തുത. അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികളായ നാട്ടുരാജാക്കന്മാരോട് അനുഭാവമുള്ള ഒരു ജനത അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ബ്രിട്ടനോട് എതിരിടണമായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂട്ടരുമെല്ലാം ഇന്ത്യൻ സംസ്കാരത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യയിലെ അന്നത്തെ ഭരണാധികാരികളായ രാജാക്കന്മാരെ എതിർത്തുകൊണ്ടും ബ്രിട്ടീഷ് മൂല്യങ്ങളും ബ്രിട്ടീഷ് ഭാഷയും ബ്രിട്ടീഷ് സംസ്കാരവുമുള്ള ബ്രിട്ടന്റെ അതേ തലത്തിൽ തന്നെ രാജാവിനു പകരം ഇന്ത്യൻ രാജാക്കന്മാരിൽ ഒരാളെപ്പോലും ഇന്ത്യയുടെ തലത്തിൽ ചക്രവർത്തികളെയോ രാജാക്കന്മാരെയോ അവരോധിക്കാൻ പറ്റാത്തതുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ സ്ഥാനത്ത് ഒരു പ്രസിഡന്റിനെ അവരോധിച്ചുകൊണ്ടും നാട്ടുരാജാക്കന്മാരെ ഉന്മൂലനം ചെയ്ത് ഉപരിസഭയും മറ്റേ സഭയുമുള്ള പാർലമെൻറ്റും രാജ്യസഭയുമുള്ള രണ്ട് സഭകളും ഒരു രാജാവുമുള്ള ബ്രിട്ടീഷ് രാജ്ഞിയുടെ സ്ഥാനത്ത് ഒരു രാജാവുമുള്ള ബ്രിട്ടനെ പറിച്ചു നട്ടൊരു രാജ്യ സംവിധാനത്തിന് വേണ്ടിയാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ സമരം അത്രയും നടത്തിയത്.